അതാവിൻ്റെ അനുഗ്രഹീതമായ നാമം ഈ മനോഹരമായ സന്ധ്യവേളയിൽ വാഴ്ത്തിപ്പെടട്ടെ. ആദരണീയരായിട്ടുള്ള എല്ലാ കൃതദാസന്മാർക്കും, വിശേഷിച്ച് നോർത്ത് അമേരിക്കൻ ചർച്ചക്കോടിൻ്റെ ഈ കോൺഫറൻസിൻ്റെ നേതൃത്വത്തിലുള്ള അനുഗ്രഹീതരായ കൃതദാസന്മാർ, വിശേഷിച്ച് എന്നെ ഈ യോഗങ്ങളിൽ ശുശ്രൂഷിക്കുവാനായി ക്ഷണിച്ച കർത്താവിദാസ് സ്വാമി മാത്യു, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഇന്ന് സന്ധ്യയുടെ ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നു. ചിച്ചക്കോടിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ ഓവർസിയർ പാസ്റ്റർ പി ജെ ജെയിംസ് സാറിനോടൊപ്പം ഈ വേദിയിലായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ കേരളത്തിൽ നിന്ന് വന്നിരുന്നിട്ടുള്ള ഒട്ടനവധി ദൈവദാസന്മാരുണ്ട്, എഡ്യൂക്കേഷൻ ഡയറക്ടർ പാസ്റ്റർ ജോൺസൺ ആയാലും മറ്റ് അനുഗ്രഹീതരായ ദേവദാസന്മാർ, ഗാനങ്ങൾ ആലപിക്കുന്ന മറ്റൊരു സാംസൺ, അങ്ങനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ മാസങ്ങൾക്ക് മുമ്പേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരും കുടുംബങ്ങളുമുണ്ട്. നിങ്ങളെ കടപ്പാടുകളിലൂടെ ഓർക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കയിൽ വരുന്നതെങ്കിലും ഇതിന് നാളുകൾക്ക് മുമ്പേ സഹോദരി സൂസൻ ജോർജിൻ്റെ പ്രയർ ലൈനിലൂടെ നൂറുകണക്കിന് പ്രസംഗങ്ങൾ അമേരിക്കയിലുള്ള ദൈവജനത്തോടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. തികഞ്ഞ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥത്തിലായിരിക്കാം. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നാളെ പകലും നാളെ വൈകിട്ടും ഞായറാഴ്ചയുമായി നമ്മുടെ ചിന്താവിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ധൈര്യപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 3:11 വാക്യമാണല്ലോ നമ്മുടെ തീം, ഇതെല്ലാം വേഗം വരുന്നു. ഈ തീമിനെ ആസ്പദീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിനെ ശാന്തപ്പെടുകയാണ്. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു
di allora che il mio e poi farei un me, poi farei un me, cammino in tutto di me, il cielo e mi morì, cammino in tutto di me, il cielo e mi morì, sapevo tante mie per condannare, tu e non è un da me, sapevo tante mie per condannare, tu e ഹൃതമായി നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഈ രാത്രി ആത്മമണ്ഡലത്തെ ഞങ്ങൾക്കായി തുറന്നു തരും. ദുരാത്മമണ്ഡലങ്ങളെ ഞങ്ങൾ കീഴടക്കും. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഇറക്കി നോക്കും. തിരുവിഴുത്തുകളെ തിരിച്ചറിയാൻ ഈ രാത്രി ജനത്തിന്റെ ബുദ്ധിയെ തുറക്കും. കൃപയുള്ള വചനത്തിന്റെ സാക്ഷ്യം നൽകുന്ന അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ നടുവിലാണ് ഉറക്കും. അസാധാരണമായ ആത്മഫലങ്ങളെ ഈ രാത്രി അങ്ങ് തുറക്കാൻ പോകുകയാണ്. സ്തോത്രം. ദൈവവചനത്തിനായും അവിടുത്തെ വരവിനായും നിത്യതയുടെ ദർശനത്താലും ഒരുങ്ങുന്ന ഒരു കൂട്ടത്തേക്ക് രാത്രി പരിശുദ്ധ ആത്മാവ് ചലിപ്പിച്ച് തുടങ്ങുന്ന വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നതിന് രാത്രി വലിയവന് അറിയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ അന്തരീക്ഷം മുഴുവൻ അസാധാരണമായ ആത്മനിയോഗത്താൽ നിറയപ്പെടട്ടെ. സ്വർഗം അത് ചെയ്യുകയാണ്. നന്ദി മാതൃത്വമാകേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. വെളിപാട് പുസ്തകം 3:11 വാക്യത്തിൽ നിന്നുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്ന 66 പുസ്തകങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തു എന്ന അതുല്യ ആണത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ള അസാധാരണമായ പദ്ധതിയാണ് ദൈവം ആസൂത്രണം ചെയ്തത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ അറക്കപ്പെടുന്ന പെസഹാ കുഞ്ഞാടാണ്. ലേവിയ പുസ്തകത്തിൽ പൂർണ്ണതയുള്ള മഹാപുരോഹിതൻ. സംഖ്യാ പുസ്തകത്തിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം. ആവർത്തന പുസ്തകത്തിൽ പ്രവാചകൻ. യോശുവയുടെ പുസ്തകത്തിൽ സൈന്യത്തിന്റെ നായകൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപതി. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാൻ ഇങ്ങനെ കൊണ്ട് തുടങ്ങി പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിന്റെ വ്യത്യസ്ത രൂപഭാവാദികളെയാണ് നമുക്ക് വായിച്ചറിയുവാൻ കഴിയുന്നത്. ഇതിനനന്തരം നമ്മൾ പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചാൽ പുതിയ നിയമത്തിന്റെ 10 മുതൽ വെളിപ്പാട് വരെ കാണുന്ന 27 പുസ്തകങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പഠന സൗകര്യാർത്ഥം 4 ശാഖകളായി പുതിയ നിയമത്തെ നമുക്ക് തരംതിരിച്ച് പഠിക്കുവാൻ കഴിയും. സുവിശേഷം, ചരിത്രം, ലേഖനം, പ്രവചനം. യേശു ക്രിസ്തുവിന്റെ ആണത്വത്തോടുള്ള ബന്ധത്തിൽ ഈ 4 ശാഖകളെ നമ്മൾ വിചിന്തനം ചെയ്താൽ സുവിശേഷത്തിൽ ബീജമായി വെളിപ്പെടുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ ചരിത്രമാകുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ ചരിത്രമാകുന്നത് ലേഖനത്തിൽ ഉപദേശമാകുകയാണ്. ലേഖനത്തിൽ ഉപദേശമാകുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ യാഥാർത്ഥ്യമായി ഇറങ്ങി വരികയാണ്. ഇനി അല്പം കൂടെ കാര്യമായി നമ്മൾ ചിന്തിച്ചാൽ സുവിശേഷങ്ങളെയും അപ്പോസ്തല പ്രവൃത്തികളെയും ചരിത്ര പുസ്തകങ്ങളായി കണ്ടാൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും. ചരിത്രത്തിലൂടെ ക്രിസ്തു ഇന്നലെ ആര് എന്ന് നമ്മോട് പറയുന്നു. ലേഖനത്തിലൂടെ ക്രിസ്തു ഇന്ന് ആര് എന്ന് നമ്മോട് പറയുന്നു. പ്രവചനത്തിലൂടെ ക്രിസ്തു നാളെയുടെ നീളയിൽ ആര് എന്ന് നമ്മോട് പറയുന്നു. ഇങ്ങനെ നാളെയുടെ നീളയിൽ ക്രിസ്തു ആര് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രവചന പുസ്തകത്തിലാണ് ഈ രാത്രിയിൽ നമ്മുടെ ചിന്ത നിൽക്കുന്നത്. അതിൽ ഈ ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ള ആ ഒരൊറ്റ വാക്യത്തിൽ നിന്നാൽ ഈ തീമിനെ നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിയത്തില്ല. 2:1 ആരംഭിക്കുകയും 3:1 അവസാനിക്കുകയും ചെയ്യുന്ന 7 സഭകളെ കുറിച്ചുള്ള കാര്യമായ പഠനം കൂടാതെ ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ള വിഷയത്തിന്റെ വസ്തുതാപരമായ ചിന്തകൾ നമുക്ക് ലഭ്യമാകത്തില്ല. അതുകൊണ്ട് ഈ 7 സഭകളെയും ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് കാര്യമായി ചിന്തിക്കാൻ പോകുകയാണ്. നമുക്കറിയാം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും
കാലഗണം അനുസരിച്ച് പുസ്തകത്തെ വിഭജിച്ചിട്ടുള്ള ഏക ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, നീ കണ്ടത്. രണ്ട്, ഇപ്പോൾ ഉള്ളത്. മൂന്ന്, വരുവാനുള്ളത്. നീ കണ്ടത് എന്ന് പറയുമ്പോൾ എന്താണ്? എഫസോസിൽ നിന്ന് നീ കണ്ടത് എന്ന് പറയുമ്പോൾ പത്മോസിന്റെ ഏകാന്തതയിൽ വലിച്ചെറിയപ്പെട്ട യോഹന്നാൻ എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ കർത്തൃദിവസത്തിങ്കൽ ആത്മവിവശനായി അവിടെ ആയിരിക്കുമ്പോൾ മഹത്വപൂർണനായ ദൈവത്തിന്റെ മഹത്വപൂർണമായ വെളിപ്പാട്, അതാണ് നീ കണ്ടത്. ഇപ്പോഴുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഏഴ് സഭകളും അവയ്ക്കുള്ള ഏഴ് ദൂതുകളുമാണ്. വരുവാനുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിന്റെ അനന്തരം ഉൽപ്രാവണാനന്തരം നാ പാദമൂന്നി നിൽക്കുന്ന ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നെന്ന്, സഭ ഉൽപ്രാവണം പ്രാപിച്ചതിനനന്തരം ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കാര്യകാരണ സഹിതം പറയുന്നതാണ് വരുവാനുള്ളത്. ഇങ്ങനെ കാലവിഭജനം നൽകിയിരിക്കുന്ന ഏക ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനങ്ങളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ രണ്ടാം അധ്യായം മുതൽ മൂന്നാം അധ്യായം വരെയുള്ള ഈ രണ്ട് അധ്യായങ്ങളിലൂടെ ഏഴ് സഭകളോടുള്ള ദൂത പരിശുദ്ധയാത്മ പറയുകയാണ്. എന്തിനാണ് ഏഴ് സഭകൾ? അതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ മൂന്ന് വിധത്തിൽ വേണം ഈ രാത്രി നമ്മൾ ചിന്തിക്കാൻ. ഒന്ന്, സമകാലിക ഉദ്ദേശം. രണ്ട്, ഘടനാപരമായ ഉദ്ദേശം. മൂന്ന്, കാലഘടനാപരമായ ഉദ്ദേശം. എന്താണ് സമകാലിക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏഴ് സഭകളോട് കർത്താവിന് പറയുവാനുള്ള വ്യക്തതയേറിയ ഒരു ദൂതുണ്ട്. എന്താണ് ഘടനാപരമായുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ യുഗങ്ങളിലുമുള്ള എല്ലാ സഭകളോടും ഇടപെടുവാൻ ദൈവത്തിന് ഈ ദൂതുണ്ട്. എന്താണ് കാലഘടനാപരമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റ് മുതൽ ഉൽപ്രാവണം വരെയുള്ള കാലഘട്ടങ്ങളെ ഏഴായി തിരിച്ചിട്ട് ആ ഏഴ് കാലഘട്ടങ്ങളിൽ സഭ നടന്നു പോകുന്ന വിശേഷതയേറിയ അനുഭവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ദൂതുകൾ പുരോഗമിക്കുക. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഈ ദൂതുകളെ തിരിക്കുവാൻ കഴിയും. ഇത് കഴിഞ്ഞ് നാം അങ്ങോട്ട് പോയാൽ കർത്താവ് സഭകളെ നാമകരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എഫസോസ്, മുർന, പർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ ഏഴ് സഭകളെ കർത്താവ് നാമകരണം ചെയ്യുന്നുവെങ്കിലും വർത്തമാനകാല പ്രയോഗത്തിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഏഴ് സ്ഥലം സഭകളോടുള്ള ദൂത എന്നുള്ളതിന്റെ അപ്പുറത്ത് യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെ ഈ ഭൂമിയിലുള്ള സഭകളോടുള്ള ആകമാനമായ ദൂതാണിത് എന്ന് വേണം ഇന്ന് രാത്രി ചിന്തിക്കാം. അതിന്റെ ഒന്ന് രണ്ട് തെളിവുകൾ ഞാൻ ഈ ഭാഗത്തൊന്ന് പറയാം. രണ്ടാം അധ്യായം 25 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നത് വരെ പിടിച്ചുകൊള്ളുക. ആ ഒരു കാലഘട്ടത്തിലേക്കല്ല, ഒരു ജനറേഷൻ മരിച്ചു പോകുന്നതും കൂടി അവസാനിക്കുന്നതല്ല, ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കുള്ളത് പിടിച്ചുകൊള്ളുക. അത് കഴിഞ്ഞിട്ട് മൂന്നാം അധ്യായം 10 വാക്യത്തിൽ നമ്മുടെ ചിന്തകൾ നിൽക്കുന്ന 10:11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ കിരീടം വേറെ ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് ഞാൻ വരുന്നത് വരെ പിടിച്ചുകൊള്ളുക. അപ്പൊ വർത്തമാനകാല പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ വരുന്നത് വരെ, ഞാൻ വരുന്നത് വരെ. അപ്പൊ ഏഴ് സഭകളോടുള്ള കേവല ദൂത് എന്നുള്ളതിന്റെ അപ്പുറത്ത് യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെ കാലഗണനാക്രമത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലമാന സഭകളോടുമുള്ള നിയോഗങ്ങൾ അടങ്ങിയ കർത്താവിന്റെ പ്രവചനീയ സ്വഭാവമുള്ള ദൂതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഇനി എന്തുകൊണ്ട് ഈ ഏഴ് സഭകളെ തിരഞ്ഞെടുത്തു? ഏഷ്യ ആസിയയിലുള്ള ഈ ഏഴ് സഭകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ അല്ല, ഏതാണ്ട് 1000 പട്ടണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 1000 പട്ടണങ്ങൾ ഉള്ളതിൽ ഒട്ടുമിക്ക പട്ടണങ്ങളിലും അന്ന് സഭ സ്ഥാപിതമായിരുന്നു. ഒട്ടനവധി തെളിവുകൾ അതിനോടുള്ള ബന്ധത്തിൽ നിരത്തി വെക്കുവാൻ കഴിയും. വിഷയം വിസ്തൃതമാണെങ്കിലും സമയം ചുരുക്കമായതുകൊണ്ട് ആ മേഖലയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിവേ, അവിടെ വേറെയും സഭകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഏഴ് സഭകളെ തെരഞ്ഞെടുത്തു? കാര്യം ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകവും ഏഴുകളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. വലിയ ബന്ധം എന്ന് പറയുമ്പോൾ 38 പ്രാവശ്യം ഏഴുകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 7 നിലവിളക്കുകൾ, 7 നക്ഷത്രം, 7 സഭകൾ, 7 ആത്മാക്കൾ, 7 കാഹളം, 7 ക്രോധകലശം, 7 മുദ്രകൾ, ഇങ്ങനെ കൊണ്ട് തുടങ്ങി 7
തല ഏഴ് രാജമുടി ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഏഴുകളെ പറയുന്ന ഏതാണ്ട് 38 പ്രാവശ്യം പറയുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏഴുകൾക്ക് വലിയ പ്രാധാന്യതയുണ്ട് എന്ന് തിരിച്ചറിയണം. ഒന്ന്, ഏഴ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണതയുടെ സംഖ്യയാണ്. വെളിപ്പാട് പുസ്തകം കാര്യകാരണ സംഹിതം പഠിച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12 ഇങ്ങനെ കൊണ്ട് തുടങ്ങി 40 വരെയുള്ള സംഖ്യകൾക്ക് അതിന്റെ ഉദ്ദേശങ്ങളും അതിന്റെ പിന്നിലെ അർത്ഥഗതികളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഏഴ് എന്ന് പറയുന്നതിനകത്ത് ഒന്നാമത്തെ അതിന്റെ ഉദ്ദേശം ഏഴ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണതയുടെ ആമേൻ സംഖ്യ. 2, 7 എന്ന് പറയുന്നത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയുടെ പൂർണ്ണതയിൽ നിൽക്കുന്ന ലോകത്തിന്റെ സംഖ്യ. ഇങ്ങനെ ഏഴുകളെ പല നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ഏഴ് സഭകൾ എന്ന് പറയുമ്പോൾ, ഏഴ് സഭകളോടുള്ള ദൂതം എന്ന് പറയുമ്പോൾ, സഭാകാന്തൻ സഭയിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചനാത്മാവിൽ സഭയോട് പറയുകയാണ്, ഇന്ന 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 കാര്യങ്ങൾ ഈ സഭയിൽ സംഭവിക്കാൻ പോകുന്നു. ഇനി ഈ സഭാകാലയളവുകൾ എന്ന് പറയുമ്പോൾ, നമ്മൾ പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ വേദപണ്ഡിതന്മാർ സഭാകാലയളവുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 70 മുതൽ 170 വരെയുള്ള കാലഘട്ടങ്ങളെ സ്തോത്രം എഫെസോസിന്റെ കാലഘട്ടമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനുശേഷം 170 മുതൽ 313 വരെയുള്ള കാലഘട്ടങ്ങളെ സ്മുർന്ന സഭയുടെ കാലഘട്ടമായി അഥവാ പീഡിപ്പിക്കപ്പെട്ട സഭയുടെ കാലഘട്ടമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം 313 മുതൽ 606 വരെയുള്ള കാലഘട്ടങ്ങൾ പർഗമോസിന്റെ കാലഘട്ടമാണ്. പർഗമോസിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമതമായി അധപ്പതിച്ചുപോയ സഭയുടെ കാലഘട്ടം. അതിനുശേഷം തുയഥൈരയുടെ കാലഘട്ടം അന്ധകാല യുഗമാണ്. കൊന്ത പ്രാർത്ഥന, മേരിയുടെ മധ്യസ്ഥത ഉൾപ്പെടെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ സഭയ്ക്കകത്തേക്ക് തിരികെ സാത്താന്യ മണ്ഡലങ്ങൾ കയറ്റിയ അന്ധകാല യുഗങ്ങളുടെ ദൈവിക ഇടപെടലുകളിൽ നിന്ന് സഭ അന്യമായി പോയ കാലഘട്ടമാണ് അന്ധകാല യുഗങ്ങൾ. പിന്നെ 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടങ്ങൾ സർദീസിന്റെ കാലമാണ്. എന്ന് പറഞ്ഞാൽ ഉപദേശ ഭിഷകുകളെ തിരുത്തിക്കൊണ്ടും മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സുവിശേഷത്തിന്റെ ചരിത്രവുമായി അസാധാരണമാധ്യമത്തിൽ മുന്നോട്ട് പോയ ഒരു കാലഘട്ടം. അടുത്ത കാലഘട്ടം ഫിലദൽഫിയയുടെ കാലഘട്ടമാണ്. 1750 മുതൽ 1900 വരെയുള്ള കാലഘട്ടം. ഇതൊരു ഉണർവിന്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മുടെ പഴയകാല പിതാക്കന്മാരുടെ അകത്തളങ്ങളിൽ അവർ വെച്ചു പുലർത്തിയ ചിന്താഗതികൾ കേരളങ്ങരയിൽ നിന്ന് ഇവിടെ കുടിയേറിയ ദൈവജനത്തിന് നന്നായിട്ട് അറിയാം. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. അവർ വചനത്തിന് വില കൊടുത്തു. അവർ വചനത്തിന് മാന്യത കൊടുത്തു. ഞാൻ കേരള ചരിത്രമാണ് പറഞ്ഞത്. ഇങ്ങനെ എവിടെ എവിടെയെല്ലാം എന്തെന്തെല്ലാം ഉണർവുകൾ പൊട്ടിപ്പുറപ്പെട്ടു 1900 മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെയുള്ള ഇനിയും നമ്മുടെ മുൻപിൽ കിടക്കുന്ന കാലഘട്ടങ്ങളെല്ലാം തന്നെ ലഹോദിക കാലഘട്ടങ്ങളാണ് എന്ന് തിരിച്ചറിയണം. എന്റെ ദൂതുകളുടെ അകത്തേക്ക് ഈ രാത്രി പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെയൊക്കെ ഇരുമ്പും ഭാവവും ഒക്കെ കണ്ടാൽ ഈ ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. നാട്ടിലാണെങ്കില് ഈ പേരും കൂട്ടി തീരാധാരം എഴുതി പേരും കൂട്ടി കരമടച്ച് നമ്മുടെ പേരിലുള്ള വസ്തുവിനകത്ത് നമ്മൾ കയറി പാർത്താം. അതിനകത്ത് നിന്ന് ഒരുത്തരി ഇറക്കി വിടാൻ പറ്റത്തില്ല. ഇതുപോലെ ഏതാണ്ട് ഒരു ചിന്താഗതിയാണ് രക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തിലുള്ളത്. കത്തോലിക്കൻ എന്ന് പറയുന്ന ജാതി, യാക്കോബ മഹാജാതി കർത്താവിന്റെ പോക്കറ്റ് ജീവിച്ചത് പറഞ്ഞ കർത്താവ് വന്നാ മതി അങ്ങ് പോയാ മതി, ഇതൊരു വ്യാമോഹമാണ് എന്ന് ഞാൻ തെളിയിക്കും. ഇവിടെ ഇടുന്നോ കേസോ അല്ലേ വലിയ മര്യാദയ്ക്ക് ജീവിക്കാത്ത ഒരൊറ്റ മനുഷ്യന് മുകളിലോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളത് തെളിയിച്ചിട്ടായി പ്രസംഗം. ഒരാമേ പറ ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ അല്ലേ വലിയ സ്തോത്രം. അപ്പോ കാര്യകാരണ സഹിതം നമുക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചേ, ഈ ദൂതുകളെ, ഏഴ് ദൂതുകളെ 5 നിലകളിൽ നമുക്ക് തിരിച്ചു പഠിക്കുവാൻ കഴിയും.
അതിലൊന്നാമത്തെ ഭാഗം നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശം എല്ലാ ലേഖനങ്ങളിലും ഒരുപോലെ കാണുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിർദ്ദേശം, സഭയുടെ ദൂരത എഴുതുക. രണ്ടാമത്തെ ഒന്നാം വാക്യം, രണ്ടാമത്തെ എട്ടാം വാക്യം, രണ്ടാമത്തെ പന്ത്രണ്ടാം വാക്യം, രണ്ടാമത്തെ പന്ത്രണ്ടാം വാക്യം, മൂന്നാമത്തെ ഒന്നാം വാക്യം, മൂന്നാമത്തെ ഏഴാം വാക്യം, മൂന്നാമത്തെ പതിനാലാം വാക്യം. ഇവിടെ എല്ലാം വായിക്കുന്നത് സഭയുടെ ദൂതന് എഴുതുക, പൊതു നിർദ്ദേശം, ദൂതന് എഴുതുക. രണ്ടാമത്തെ കാര്യം കർത്താവിന്റെ ആളത്തോർമ്മ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്ത ഭാഗം അവന്റെ ആളത്തോർമ്മ, അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സകല സഭകളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നാലാമത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അഞ്ചാമത് ജയിക്കുന്നവന് ഞാൻ ഇത് കൊടുക്കും. അപ്പോ ഏഴ് ലേഖനങ്ങളിലും പൊതുവായി നമ്മൾ കാണുന്ന അഞ്ച് കാര്യങ്ങളാണ്. ഈ അഞ്ച് കാര്യങ്ങളുടെ ചിന്താഗതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അവിടെയാണ് നമ്മുടെ ചിന്തകൾ പുരോഗമിക്കുന്നത്. ഒന്ന്, എഫെസോ സഭയുടെ ദൂതൻ എഴുതുക, സർദി സഭയുടെ ദൂതൻ എഴുതുക, പെർഗമോ സഭയുടെ ദൂതൻ എഴുതുക, തുയർതൈരയിൽ സഭയുടെ ദൂതൻ എഴുതുക. അല്ല, ദൂതനാണോ ദൂതൻ? ഒന്നിന്റെ പതിനൊന്ന്, സഭകൾ എഴുതുക. പക്ഷേ ആ ദൂത് രണ്ടിന്റെ ഒന്നിലേക്ക് വരുമ്പോ ദൂതൻ എഴുതുക എന്നാണ് വായിക്കുന്നത്. അപ്പൊ ദൂതനെയാണ് സംബോധന ചെയ്യുന്നത്, പക്ഷെ ദൂതനല്ല ദൂതൻ, പിന്നെ സഭയ്ക്കാണ് ദൂതൻ. അപ്പൊ ദൂതൻ എന്ന് പറയുന്നത് അവിടെ ആരാ? ദൂതൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ദൈവത്തിന്റെ സേനകളായ ദൂതന്മാരല്ല. ഏഞ്ചൽ ഓഫ് എന്ന പദമാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിന്റെ ഏതാണ്ട് 95% ഏരിയകളിലും ഏഞ്ചൽ ഓഫ് എന്ന പദം ദൈവത്തിന്റെ ദൂതന്മാരെ കുറിക്കാനാണ് എഴുതുന്നതെങ്കിൽ ചിലയിടങ്ങളിൽ ദൂതന്മാർ എന്നുള്ളത് മനുഷ്യനായ സന്ദേശവാഹകരെ ഉദ്ദേശിച്ചാണ്. അപ്പൊ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ദൂതനല്ല സഭയുടെ ദൂതൻ, എന്നാൽ പാസ്റ്റർക്ക് എഴുതുക എന്ന് ചിന്തിക്കുന്നതാണ് അതിനകത്ത് ഉള്ളത്. പാസ്റ്റർക്ക് എഴുതുക. ഹലോ, അതെന്താ? അതിന് അതിന്റെ പ്രാധാന്യതയുണ്ട്. കാര്യമില്ല, ഏഴ് നിലവിളക്കുകളുടെ നടുവിലാണ് കർത്താവ് ഉലാവുന്നത്. നിലവിളക്ക് എന്ന് പറയുമ്പോ സഭയാണ് എന്ന് ആരും പറയാതെ നമുക്കറിയാം. അപ്പൊ തന്നെ നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവന്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടോ? നക്ഷത്രം. അപ്പൊ സഭകളുടെ നടുവിലാണ് അവന്റെ സ്ഥാനം, ഇടയന്റെ സ്ഥാനം അവന്റെ കയ്യില. അതുകൊണ്ട് ഇവിടെ ദൂതൻ എഴുതുക എന്നാണ് പറയുന്നത്. ദൂതൻ എഴുതുക, ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവ് സഭയ്ക്ക് ദൂത എഴുതുമ്പോ പറയുന്നത് സഭയുടെ ദൂതന് എഴുതുക. എന്തുകൊണ്ടാണ് ദൂതൻ എഴുതുന്നത്? ഈ പഴയ നിയമ ചരിത്രം മുഴുവൻ നമ്മൾ പഠിച്ച ചരിത്രത്തിലെല്ലാം ദൈവത്തിന്റെ വിജയം കൊണ്ടുവരുവാൻ ദൈവം ഒരു നേതാവിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. മിസ്രയേലിൽ നിന്ന് ജനത്തെ പുറപ്പെടുവിക്കാൻ മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഏലിയുടെ കാലഘട്ടത്തിൽ വചനം ദുർലഭമായപ്പോൾ മറ്റൊരു നേതാവിനെ എഴുന്നേൽപ്പിച്ചു. ശൗലിന്റെ മേൽ നിന്ന് അഭിഷേകമായപ്പോൾ ദൈവം വേറൊരു നേതാവിനെ എഴുന്നേൽപ്പിച്ചു. ഒരു വ്യക്തിയെ മുൻപിൽ നിർത്തിയാണ് കർത്താവിന്റെ പദ്ധതികളെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല ഒരു നേതൃത്വം ഉണ്ടായാൽ, നാം നല്ല നേതൃത്വത്തിന്റെ കയ്യിൽ ദൂത് കിട്ടിയാൽ സഭ ക്രമപ്പെട്ടോളൂ. മനസ്സിലാക്കുന്നത് പറഞ്ഞാണ്. ഇനി ഇതിനോട് ബന്ധത്തിൽ ഞാൻ ഇടയനെ വെട്ടും ആടിന് ചിതറും എന്ന് ചിന്തിക്കണം. അപ്പൊ ഇടയൻ വെട്ടപ്പെട്ടാൽ ആടുകൾ ചിതറും. അപ്പൊ ഇടയൻ വെട്ടപ്പെട്ടില്ലല്ലോ, ആടുകൾ ചിതറുകയില്ല. എന്താ കാര്യം? ഇടയന്റെ ബലത്തിലാണ് ആടുകൾ വെട്ടുന്നത്. അപ്പൊ ദൂത് ഇടയനാണ് കൈമാറുന്നത്. ഈ
തുറന്നുപറഞ്ഞാലേ നമ്മുടെ സഭകളിലൊക്കെ അപകയത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? എവിടെയോ ശുശ്രൂഷയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന മേഖലകളിൽ എന്തോ ഇടയ ശുശ്രൂഷ മേഖലകളിൽ വിജയകരമായി ശുശ്രൂഷിക്കപ്പെടുവാൻ കഴിയാതെ എന്തോ ഒന്ന് ലാക്ക് ചെയ്തു. ഞാന് കൺവെൻഷൻ അവസാനിക്കുന്ന ഒരാൾ ഒരു കാലഘട്ടത്തിൽ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ലെന്ന് ഞങ്ങൾ കൺവെൻഷൻ അവസാനിച്ചു. ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയല്ലെന്ന് സഭ പ്രസംഗിക്കേണ്ട ഗതികേട് വന്നില്ല. അമേരിക്കയിലെ കാര്യം എനിക്ക് അറിയത്തില്ല, കൊണ്ടുവരും എനിക്ക് പേടിയില്ല. സോ ഏത് സഭ എടുത്താലും രണ്ടച്ചായന്മാരെ പീഡിപ്പിക്കുന്നുണ്ട്. കൈവെപ്പൊന്നും വേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കർത്തൃനാഥൻ തിരുമേശയുമായി ഇദ്ദേഹത്തിന്റെ മുന്നിൽ വരുമ്പോ യാതൊരു ഉളുപ്പുമില്ലാതെ തിരുമേശയിലേക്ക് കരം നീട്ടാൻ ഈ മനുഷ്യൻ ഒരുങ്ങുന്നു. തോട്ടരുതെന്ന് പറയാൻ അഭിഷക്തിന് കഴിയുന്നില്ല. ഇത് മാസത്തെ കടമല്ല, 14 വർഷമായി കച്ചത്തോടെ ശുശ്രൂഷകൻ. സ്തോത്രം. എന്നെ ഒരു സഭയെ നിയമിക്കാനും അവിടുന്ന് മാറ്റാനും അധികാരമുള്ള ഓർച്ച കിട്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുൻപിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ഇത് മാസമല്ല, സഭയിൽ തിയോക്രസി പോയി, സഭയിൽ ഡെമോക്രസി വന്നു. സഭയെ നയിക്കുന്നത് ഇപ്പൊ ആത്മാവല്ല, കമ്മിറ്റി. വിദേശ സഭയിൽ ഒരു പാസ്റ്റർ റിക്രൂട്ട് ചെയ്യാൻ സഭ എഴുതി കൊടുത്ത നിയമാവലിക്കകത്ത് ഒരു നിയമാവലി, രണ്ടു മക്കളെയാകാവും. രണ്ടു മക്കളാണോ മൂന്ന് വേണോ എന്ന് തീരുമാനിക്കുന്നത് സഭയാണ്. ആ വിധത്തിൽ നമ്മുടെ സ്ഥിതിഗതികൾ അർത്ഥപ്പെട്ടു പോയി. ഇവിടെ നെഞ്ചും വിരിച്ച് നിൽക്കാൻ ഇവിടുത്തെ സഭാ ദൂതന്മാർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതൊരു വലിയ വിഷയം. ഇതുകൊണ്ട് കർത്താവ് സഭയ്ക്കുള്ള ദൂത് ദൂതന്റെ കയ്യിലോട്ട് കൊടുക്കുന്നത് സെക്രട്ടറിയുടെ കയ്യിലല്ല. പ്രതികരിക്കാമെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. സഭയ്ക്കകത്ത് ഡെമോക്രസി അല്ല വേണ്ടത്, സഭയ്ക്കകത്ത് തയോക്രസിയാണ് വേണ്ടത്. കമ്മിറ്റി എഴുതി കൊടുക്കുന്ന 10 നിയമങ്ങളുടെ നടുവിൽ നല്ല അഭിഷക്തൻ ശുശ്രൂഷിക്കേണ്ടത് ആത്മാവിന്റെ നിയോഗത്തിന്റെ അകത്തിന്റെ കാര്യം കൂടിയാണ്. പാസ്റ്റർക്ക് പേടിയാ നിന്ന് വിളക്കേണ്ട. പിന്നെ ഞാനിങ്ങനെ പറയുന്നു, അത് പറയുന്നു. ഞാൻ ഈ പൊതുവേദിയിൽ ഇങ്ങനെ പറയാനുള്ള കാരണം, പൊതു മീറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വളരെ നല്ല ഒരു സഭയുണ്ട്. ഹലോ. അതുകൊണ്ട് പൊതുവേദിയിൽ കറ തീർന്ന് പ്രസംഗിക്കാം. ഇനി സഭയിൽ നടന്നിരുന്ന് പ്രസംഗിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? സർക്കാർ തന്നില്ലെങ്കിലും വേണ്ടി ചില പൊതു മീറ്റിംഗ് ആണ്. ഇനി ഈ രണ്ടുപേരും കൂടെ വഴിമുടക്കി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ബാക്കി കർത്താവ് നോക്കിക്കോളും. ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം ഞാൻ പറയാം, സഭയ്ക്കകത്ത് ഡെമോക്രസി കയറി, ജനാധിപത്യം കയറി. അഭിഷക്തരെ നിയോഗിക്കുന്ന നിയോഗിക്കാൻ നേതൃത്വമുണ്ട്, എന്നാൽ അഭിഷക്തന്റെ ശുശ്രൂഷയെ നിയന്ത്രിക്കാൻ കമ്മിറ്റി വേണ്ട. ഒരാളെ പറ. ഇതുകൊണ്ടാണ് കർത്താവ് സഭയുടെ തൂതനെ എഴുതുന്നത്. ഹലോ എന്ന് പറഞ്ഞാൽ ദൂതനെ, നിന്റെ അകത്ത് ഒരു ഊർജം കയറിയ, നിന്നെ പിടിച്ചു കെട്ടാൻ വേറൊന്നും കഴിയത്തില്ല. അതുകൊണ്ടാ സഭകളുടെ നടുവിൽ ഉലാവുന്നത് 7 നക്ഷത്രം വലങ്കയ്ക്കകത്ത് പിടിച്ചിരിക്കുകയാണ്. സമ്മർദ്ദം എനിക്കറിയാം.
സഭാശുശ്രൂഷയുടെ സമ്പ്രദായം എനിക്കറിയാം. മുമ്പേ പറഞ്ഞതുപോലെ മാതൃകയില്ലാതെ ജീവിക്കുന്നവനെതിരെ നടപടി എടുക്കാൻ ഒരു സഭാശുശ്രൂഷകൻ എന്നുള്ളതിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ഭൂരിഭാഗം കൂട്ടത്തിന് കഴിയുന്നില്ല. കാരണം അച്ഛനും പച്ചപ്പനും ചിറ്റപ്പനും ഉപ്പാവനും അമ്മാവനും എല്ലാം കൂടെ അല്ലേ ഇരിക്കുന്നു. ഒരു തരം മുടങ്ങിയ ബാക്കി എല്ലാം കൂടെ ഇറങ്ങിയ പോകില്ലയോ? അങ്ങനെ പോയാൽ പിടിക്കാൻ നമ്മുടെ ആളുകൾ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഒരു ഗതി. സഭ വളർത്തിയില്ലെങ്കിൽ ഉള്ളതിനെ കൊണ്ടി പിരിച്ചു കളയാതിരിക്കുന്ന ഒരു ശുശ്രൂഷകന്റെ വിജയം. അതുകൊണ്ട് പാപം പിടിച്ചവർ ഗതി കെട്ടി വിധത്തിൽ അങ്ങ് കോംപ്രമൈസ് ചെയ്തു പോവുക. ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പറയാം, മുഖം നോക്കാതെ നേറിയ പോലെ വാളെടുക്ക അഭിഷേകമുള്ള ഹൃദയം ദൈവ സഭയ്ക്കകത്ത് എഴുന്നേറ്റ സഭാമേഖലയ്ക്കകത്ത് കയറി കൂടിയ ജനീകത്തോട് കടമുഴകുമെന്ന് ഈ രാത്രി അമേരിക്കൻ ദൈവസഭ തിരിച്ചറിയണം. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഇടയന്മാരെയും ബോധനപ്പെട്ടന്മാരെയും സുവിശേഷകന്മാരെയും നിയമിച്ചു എന്ന് പറഞ്ഞിട്ട് 12 വാക്യത്തിൽ തുടങ്ങുന്നത് 12 വാക്യത്തിൽ വേഗം വേണേ 12 വാക്യത്തിൽ തുടങ്ങുന്നത് അപ്പോസ്തലന്മാരായി പ്രവാചകന്മാരായി സുവിശേഷകന്മാരായി ഇടയന്മാരെ ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചിരിക്കുന്നു. എന്തിന്? ഈ കർത്താവ് സോറി പൗലോസ് ലേഖനം എഴുതുമ്പോ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു പോയി എന്നെത്തി. നമ്മുടെ ഭൂരിഭാഗത്തിന്റെ ചിന്ത ദേമാസ് പിന്മാറ്റത്തിൽ പോയെന്നാണ്. അല്ല, ദേമാസ് പിന്മാറ്റത്തിൽ പോയില്ല. കാര്യം ഞാൻ പറയാം, ട്രാൻസർ ആണ് രംഗ ട്രാൻസർ സഭയുടെ ഓവർസിയർ പൗലോസ്. പൗലോസ് ഓവർസിയർ ട്രാൻസർ ചെയ്യാൻ പോവുക. ദേമാസ്, ക്രേസ്റ്റേസ്, തീത്തോസ് 3 മാസം വരെയാണ് ട്രാൻസർ ചെയ്യുന്നത്. ക്രേസ്റ്റേസ് ദൽമാത്തിക്ക് പോയി, തീത്തോസ് ഗലാത്തിക്ക് പോയി. പക്ഷേ നമ്മുടെ ദേമാസ് അച്ചായ തെസലോനിക്കയിലെ പോകും. അതിനകത്തൊന്നുമില്ല. തെസലോനിക്കയുടെ പ്രത്യേകത വെള്ളിക്കനി കണ്ടത് നന്നായ തെസലോനിക്ക എന്നിട്ട് മനസ്സിലായില്ല. അവിടുത്തെ വിശ്വാസികളല്ല വെള്ളിക്കനികളുടെ മുതലാളികളല്ല, പ്രയോജനം കൂടുതല. അപ്പൊ ദേവാസിന് എങ്ങോട്ട് പോണം? തെസലോനിക്കയ്ക്ക് പോകണം. പൗലോസ് എഴുതി വെച്ചു ദേവാസ് ഈ ലോകത്തെ സ്നേഹിച്ചു. ഉള്ളത് ഇന്ന് ലേഖനം എഴുതാൻ പൗലോസിനെ പോലെ ഒരാളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെ പേര് ആ കൂട്ടത്തിൽ വന്നില്ല. ഈ ലോകത്തെ കാരണം മോശം സമയം പോകാൻ ആർക്കാ താല്പര്യം? ഹലോ, എല്ലാവർക്കും നല്ല സമയം പോകാനല്ല താല്പര്യം. ഹലോ, നല്ല സമയം നിന്ന് അടുത്തൊരു നല്ല സമയം, അവിടെ നിന്ന് അടുത്തൊരു നല്ല സമയം, അവിടെ നിന്ന് അടുത്തൊരു നല്ല ഉയർന്നു പോകാനാണ് നല്ലതല്ലേ? മുകളിലോട്ട് പോകും നീതിമാന്റെ യാത്ര മേലോട്ട് തന്നെ പോകും. അമ്മേ, പക്ഷേ വേദപുസ്തക ശൈലിയിൽ പറഞ്ഞാൽ നിയോഗിതരായ അഭിഷക്തന്മാർ നിയോഗിക്കുന്ന ഇടത്തേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവാസനെ കുറിച്ച് എഴുതിയത് പോലെ തന്നെ ഈ ലോകത്തെ. അപ്പം ഇവിടെ ശുശ്രൂഷകന്മാർ എന്തിനാണെന്ന് ചോദിക്കാൻ, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ. അപ്പൊ സഭയിൽ ഇവരെ നിയമിച്ചിരിക്കില്ല. ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് വിശ്വാസികൾ, നാം എല്ലാവരും വിശ്വാസികൾ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും.
വെളിപാട് ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. ഇതുകൊണ്ട് കർത്താവ് ദൂതനെ സംബോധന ചെയ്യുന്നു. പിടികിട്ടുന്നവർ ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. അതിലെ ഗൗരവം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിരുന്നു. അമ്മേ അഭിഷിക്തമാരി, നമുക്കും വെളിപ്പാടുണ്ടെങ്കിൽ സാധ്യമാകും. നമ്മുടെ ചിന്താഗതികൾക്കും മാറ്റം വന്നാൽ സഭയുടെ ചിന്താഗതികൾക്കും മാറ്റം വരും. പിന്നെ എത്ര പ്രസംഗിച്ചാലും മാറ്റം വരാത്ത ഒരു കൂട്ടം സഭയ്ക്കകത്തുണ്ട്, അത് രക്ഷപ്പെടത്തില്ല, അത് വിട്ടു. എന്റെ കണക്കൂട്ടലിൽ സഭയും, ബൈബിൾ പറയുന്നതനുസരിച്ച് സഭയിൽ മൂന്ന് കൂട്ടരുണ്ട്, ആത്മീയൻ, ജഡീയൻ, പ്രബലൻ. ഞാൻ നാലാം തലമുറ കൊണ്ട കുസരല്ല. ഞങ്ങളുടെ എന്റെ ചെറുപ്പാറായവരൊക്കെ ജഡീയൻ എന്നൊക്കെ പറയുമ്പോൾ സഭയെ വിളിക്കുകയും ഈ ഡി വിളിക്കുകയും ചെയ്യുന്നവനെയാണ് ജഡീയൻ എന്ന് വിളിക്കുന്നത്. എനിക്ക് വളരെ പഠിക്കുമ്പോൾ മനസ്സിലായി അവനല്ല ജഡീയൻ. ജഡീയൻ എന്ന് പറഞ്ഞാൽ ഒന്നൂരിതരങ്ങൾ മൂന്നാം തീയതി ഒന്നാം വാക്യത്തിൽ നിങ്ങളോട് എനിക്ക് ആത്മീയനോടെന്ന പോലെയല്ല, ജഡീയന്മാരോടെന്ന പോലെ, ക്രിസ്തു യേശുവിൽ ശിശുക്കളായവരോടെന്ന പോലെ എത്ര സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ആരാണ് ജഡീയൻ? ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടിട്ട് 40 വർഷമായിട്ട് ഒരു വളർച്ചയില്ല. ഹലോ, ചിലവരൊക്കെ സഭ ഇരിക്കുന്നില്ല, എല്ലാം കൂട്ടായ്മയ്ക്കും വരും, പക്ഷെ ഒരു പ്രയോജനമില്ല. ഉപ്പിയാക്കി ഇരിക്കുന്നത് പോലെ വല്ല മാത്രം ഇല്ല, ഒരു മാത്രം. ഇങ്ങനെ വളർച്ചയില്ലാത്ത കുട്ടികളെ വിളിക്കാൻ കഴിയുന്ന പേരാണ് ജഡിയൻ. അവന് നല്ല മനുഷ്യരാ, കഥ ഒന്ന് പോവുകയും ചെയ്യും, പാവം ഒന്നും ചെയ്യത്തില്ല, പക്ഷെ വളർച്ചയില്ലെന്നേ ഉള്ളൂ. 75 കിട്ടിയത് ഒരു ഞെട്ടൻ, 2001 ഈ ഞെട്ടല് ഒരു മാറ്റം ഉണ്ടാക്കില്ല. ഇങ്ങനെ ഒരേ വിധത്തിൽ തുടരുന്ന ഒരു കൂട്ടാണ് ജഡിയൻ. ഇവര് മോണം പറയാൻ പോകത്തില്ല, പഴമുണ്ടാക്കാൻ പോകത്തില്ല, കമ്മിറ്റിയിൽ ഇല്ല, വലിയ പ്രശ്നമൊന്നുമില്ല, ഇവര് ക്ഷാമായിട്ട് പോകുന്നു. അവർ ജഡിക ക്രിസ്തുവിലെ ശിശുക്കൾ, വളർച്ചയില്ല ജഡി. ഇവര് എന്റെ ചിന്തയ്ക്ക് കഥ വന്നാൽ ഇവർ പോകുന്നുണ്ട്, കാരണം വളർച്ച ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കുറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പാവം ചെയ്യുന്നില്ല. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടനുണ്ട്, പ്രാകൃതം. ഈ പ്രാകൃതം എന്ന് പറഞ്ഞാല് പ്രാകൃതം എന്ന വാക്കിന്റെ അർത്ഥം, പ്രാകൃതം എന്ന വാക്കിന്റെ അർത്ഥം ജഡപരമായ, വികാരപരമായ, കാമാസക്തമായ എന്നൊക്കെയാണ്. ഡിക്ഷണറി കത്തുകൾ പോയി നോക്കണം പ്രാകൃതം എന്ന വാക്കിന്റെ അർത്ഥം ജഡപരമായ, വികാരപരമായ, കാമാസക്തമായ. അപ്പൊ സഭയ്ക്കകത്ത് വരികയും കണ്ടുപിടിക്കുകയും സഭയ്ക്കകത്ത് വരികയും ബാക്കി പണി എല്ലാം ചെയ്യുകയും ചെയ്യുന്നവരുടെ പേരെന്തോ പ്രാകൃതം. ഇതെല്ലാം കൈവക്കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ടൈപ്പ് കുട്ടികൾ എല്ലാം എനിക്ക് മുന്നോട്ട് പോകുന്നില്ലല്ലേ. ഹലോ, അക്കൂട്ടത്തിൽ ഇതൊന്നും ചെയ്യാത്ത ചില പിള്ളേരുണ്ട്. അവരുടെ കാര്യങ്ങളുണ്ട്. ഈ പണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സൈക്കിൾ എങ്ങനെ നോക്കിയാലും ഷാപ്പിന്റെ മുന്നിൽ തരും. ഇതുപോലെ ചില പുള്ളികളെ എങ്ങനെ സംസാരിച്ചാൽ ഇച്ചിരി അശ്ലീലം പ്രയോഗം ഇല്ലാതെ അവർക്ക് നിർത്താൻ പറ്റത്തില്ല. ഹലോ, പക്ഷെ സഭയിലോട്ട് കയറിയാൽ എന്നാ പുള്ളരാന്നറിയോ, കമ്പ കാര ചൂട കാരെന്ന് പറഞ്ഞു തുള്ളിക്കൊള്ളു. പക്ഷേ ദൈവം എനിക്ക് വചനത്തിനകത്ത് നിന്ന് നിയോഗത്തിൽ നിന്ന് ഞാൻ പറയാം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന സകല പുള്ളികളെയും ബൈബിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രാകൃത ഗണത്തിലാണ്. എബിയുടെ കേറി നിൽക്കുമ്പോ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ശ്രുതിയാണെന്ന് കീബോർഡ് അറിയാവുന്ന എബിക്കറിയാം. ഹലോ, എഫിനെ പിടിച്ചാൽ എഫിന് അന്യമായിട്ട് പറയാനുണ്ട്, ഡിക്ക് പിടിച്ചാൽ ഡിക്ക് അന്യമായിട്ട് പറയാനുണ്ട്. ഏത് ശ്രുതിക്ക് അന്യമായിട്ട് പറഞ്ഞാലും പ്രാകൃത സ്വഭാവമാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ എന്റെ ഒന്ന അമ്മാമേ ചിന്നമ്മാമേ മനസ്സിലാകുന്നു. നന്നാകാത്ത ചില പിള്ളേരുണ്ട്, അത് പൊക്കട്ടെ, പക്ഷെ ഒരു കൂട്ടത്തിന്റെ ഗതിക്ക് ഭേദം വരുത്താം. വേദപുസ്തക ചരിത്രത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒഴികെ മഹത്വപൂർണനായ ക്രിസ്തു വെളിപ്പാട് ഇവിടെ കാണുന്നത് പോലുള്ള ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. പത്രോസിന്റെ അഭിപ്രായം അനുസരിച്ച് പൗലോസിന്റെ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാകാത്ത പലതുണ്ട്. പൗലോ പത്രോസിന് പിടികിട്ടാത്ത പലതും പൗലോസിന് പിടിക്കുന്നുണ്ട്. സ്വോത്രം.
ആലയത്തിൽ കൂടെ ഇല്ലാത്ത ചിലത് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം കർത്തൃദിവസത്തിൽ ആത്മവിവശനായി യോഹന്നാൻ നോക്കിയപ്പോഴേ മഹത്വപൂർണനായ ക്രിസ്തുവിനെ കാണുന്നു. സ്തേഫാനോസ് പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രം നിൽക്കുന്നത് കണ്ടില്ലേ, വിവരിച്ചില്ല. പത്മോസിൽ ദമാസ്കസിൽ പൗലോസ് യേശുവിനെ കണ്ടില്ലേ, വിവരിച്ചില്ല. രണ്ടു കുറുമലേഖനം 12 മൂന്നാം സ്വർഗത്തിൽ പോയി ക്രിസ്തുവിനെ കണ്ടില്ലേ, വിവരിച്ചില്ല. പക്ഷേ സഭയ്ക്ക് ബോധ്യമാകത്തക്ക വിധത്തിൽ മഹത്വപൂർണനായ ക്രിസ്തുവിന്റെ വെളിപ്പാട് വെളിപ്പാട് അവൻ എങ്ങനെ ഇരിക്കുന്നു, അവന്റെ തലമുടി വെളുത്ത് പഞ്ഞി പോലെ കിമത്തോളം വെണ്മ, അവന്റെ കണ്ണ് അഗ്നി ജ്വാല, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, അവന്റെ മാറത്ത് പൊങ്കച്ച, അവന്റെ കയ്യിൽ 7 നക്ഷത്രങ്ങൾ, അവന്റെ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോടിന് സദൃശ്യം, 7 പോൽ നിലവിളക്കുകളുടെ നടുവിൽ അവൻ ഉലാവിയ ഇങ്ങനെ മഹത്വപൂർണനായ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഈ വെളിപ്പാട് പുസ്തകത്തിലല്ലാതെ വേറെ ഒരിടത്തുനിന്നവൻ ഈ വിധത്തിൽ കാണുവാൻ കഴിയുന്നില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ഭയങ്കര പദ്ധതി ഉണ്ടെങ്കിൽ ഓരോ സഭയ്ക്കും തൂതെഴുതുമ്പോൾ സ്തോത്രം ഈ വെളിപ്പാട് ആദ്യം പറയും സഭയുടെ തൂത് എഴുതുക, എന്നിട്ട് കർത്താവിന്റെ വെളിപ്പാട് ഓരോ സഭയുടെ മുന്നിൽ. എന്താ അതിന്റെ കാര്യം? ദൈവത്തെ ദൈവമെന്നറിയാൻ കഴിയുന്ന ഒരു സഭയ്ക്ക് ജഡീകത്വത്തിലേക്ക് വഴുതി മാറാൻ കഴിയത്തില്ല. മണിയിടുക്കി കാവടി എടുത്ത് ആരുകൂട്ടി ഭീകരത ഉണ്ടാക്കി ചടങ്ങുകൾ നടത്തുന്ന അന്യാരാധകന്റെ ആരാധകരുടെ നടുവിൽ സ്തോത്രം അവന്റെ ഭക്തൻ ഭയത്തോടെ നിന്ന് പേടിപ്പിക്കുന്നതിന് നമ്മളുണ്ട്. നമ്മുടെ തലയിലോ ഇതുപോലെ കാണാൻ ഒരു ദൈവരൂപത്തിന്റെ വെളിപ്പാടിൽ വെട്ടിക്കേറി നിയോഗത്തിന്റെ ദൂതുമായ നാടാനെ പോലുള്ള പ്രവാചക ശബ്ദങ്ങളില്ല. എന്തുമാകുന്നു എന്നുള്ള ഒരു ചിന്ത, അതുകൊണ്ട് അവനെ പറയുന്നത് ഇവ നീ ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീതിരൂപിച്ചു. അവയ്ക്കകത്ത് ബോധിക്കുന്നതെല്ലാം കാട്ടിയിട്ടും ദൈവം മിണ്ടാതിരിക്കുന്നതിനാൽ നമ്മുടെ അകത്തൊരു ചിന്തയായി നമ്മെ പോലെയുള്ള നമ്മെ അഡ്ജസ്റ്റ് ചെയ്ത ഒരാളായി. ഞാൻ എന്റെ പ്രസംഗത്തിൽ സാധാരണ പറയാറുണ്ട് പൂജപ്പുര സെൻട്രജയിൽ, പൂജപ്പുര സെൻട്രജയിൽ അറിയത്തില്ല, ഇവിടുത്തെ സെൻട്രജയിലെ പേര് എനിക്ക് അറിയാത്തോണ്ട്. പൂജപ്പുര സെൻട്രജയിൽ, പൂജപ്പുര സെൻട്രജയിൽ തൂക്കാൻ വിധിച്ച പുള്ളികളുണ്ട്, അവരെ തല്ലുക. എടാ തൂക്കാൻ വിധിച്ചവനെ എന്തിനാ തല്ലുന്നത്? മനസ്സിലായില്ല. കൊല്ലാൻ വെച്ചേക്കുന്നവനെ എന്തിനാ തല്ലുന്നത്? രണ്ടാഴ്ച കഴിയുമ്പോൾ കാര്യം കഴിയുള്ളൂ. സഭയ്ക്കകത്തിന് നീവിധ വേഗത കാണിച്ചിട്ടും ഒരു ഭയവും ഇല്ലാതിരിക്കുന്നവരെ ദൈവം വിട്ടതിന്റെ കാര്യമാണത്. കൊല്ലാൻ വെച്ചേക്ക് ഇനി എന്തിനാ തല്ലുന്ന നോക്കാം. നമുക്ക് വേണ്ടുന്ന വെളിപ്പാട് ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട്, ഉള്ളക്കൈകൊണ്ട് വെള്ളത്തെ ഇളക്കുന്ന, ചാണം കൊണ്ട് ആകാശത്തിന് പരിമാണം എടുക്കുന്ന, ഭൂമിയുടെ പൊടിക്കുന്ന, നാരിയിൽ പൊള്ളിക്കുന്ന, പർവ്വതങ്ങളെ വെള്ളിക്കോൾ കൊണ്ട് കൊതുകളെ തുലാസ് കൊണ്ട് തൂക്കുന്ന, കാറ്റുകളെ തന്നെ മുഷ്ടിക്കൊക്കെ കടക്കുന്ന, ഗർഭത്തിൽ നിന്നുള്ളതുപോലെ
ചാടി പുറപ്പെടുവിക്കുന്ന സ്വർഗത്തിൽ കയറിയ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ട സർവശക്തൻ സർവജ്ഞാനി സർവസമീപത്ത് മാറ്റമില്ലാത്തവൻ നിത്യൻ ആദി അന്തം ആൽഫ ഒമേഗ ഇരുന്നവൻ ഇരിക്കുന്നവൻ ഇടയൻ ഇടയത്തിൽ ഉയരത്തിൽ നിന്നുള്ളവൻ ഉദയ ഉദയ നക്ഷത്രം ഒടുക്കത്തെയാണ് കർത്താവ് കർത്താധികർത്താണ് രാജാവ് രാജാവ് താൻ മാത്രം അനുദ്യമുള്ളതിനാൽ അടുത്ത കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന് നമ്മുടെ കൂട്ടായ്മകളെ അകത്തം നമുക്ക് ലഭ്യമാകേണ്ടത് വെളിപ്പാട് ഈ ദൈവത്തിന്റെ വെളിപ്പാടാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഇതാണോ പെന്തക്കോസ്ത്? ഒരു 30 വർഷത്തിന് മുൻപുള്ള പെന്തക്കോസ്ത് ഇതാണ്. ശലോമോന്റെ ആലയം കണ്ടവർ, ഹെരോദാവിന്റെ ആലയം കണ്ടാൽ നെഞ്ചത്ത് കൈവച്ച് കരയും എന്നതുപോലെ പഴയ കാലഘട്ടത്തിന്റെ പിതാക്കന്മാർ എഴുന്നേറ്റ് ഇന്നത്തെ ആരാധനകളിൽ വന്നാൽ നെഞ്ചത്ത് കൈവച്ച് വിതറിച്ചു പോകും. ഞാനേ ബ്രദർ സെമിനാരി പഠിച്ചത് ബ്രദറുകാരുടെ കൂട്ടത്തിൽ ഞാനെ പഠിച്ച സമയത്ത് ഒറ്റ പെന്തക്കോസ്തുകാരനെ കണ്ടിട്ടില്ല. ഞാൻ പെന്തക്കോസ്തിന് ഉപദേശിയായിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ബ്രദറുകാരുടെ കൂട്ടത്തിൽ ഒറ്റ പെന്തക്കോസ്തുകാരൻ ഇല്ലേലും പെന്തക്കോസ്തുകാരുടെ കൂട്ടത്തിൽ ഒത്തിരി ബ്രദറുകാരൻ. അസാധാരണമായ ധൈര്യത്തിന്റെയും വെളിപ്പാടിന്റെയും ശുശ്രൂഷ
ദൈവത്തിന്റെ വിദ്യകൾ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തെ കുറിച്ച് അസാധാരണമായ ഒരു ഭയം Thank you.